നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരെയും തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിട്ടാണ്. വാർത്താ സമ്മേളനങ്ങളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും മറ്റുമാണ് PV അൻവർ കടുത്ത രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ചില നാക്കുപിഴകൾ സംഭവിക്കാൻ, ഇപ്പോൾ അത്തരത്തിൽ സംഭവിച്ചിട്ടുള്ള നാക്കുപിഴയ്ക്ക് പിന്നീട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ PV അൻവർ രംഗത്ത് വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിലാണ് മാപ്പ് പറഞ്ഞുകൊണ്ട് PV അൻവർ MLA രംഗത്ത് വരുന്നത്. തനിക്ക് നാക്കുപിഴവ് സംഭവിച്ചതാണെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. പിണറായി അല്ല, പിണറായിയുടെ അപ്പന്റെ അപ്പൻ പറഞ്ഞാലും ഞാൻ മറുപടി കൊടുക്കും എന്ന് മാധ്യമങ്ങളോട് നടത്തിയ പരാമർശത്തിലാണ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ അൻവർ മാപ്പ് പറഞ്ഞത്. നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ എനിക്ക് വലിയ നാക്കുപിഴ സംഭവിച്ചു. സഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയപ്പോൾ എന്റെ ഓഫീസാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പിണറായി അല്ല, പിണറായിയുടെ അപ്പന്റെ അപ്പം പറഞ്ഞാലും ഞാൻ മറുപടി കൊടുക്കുമെന്ന പരാമർശമുണ്ടായി. അപ്പന്റെ അപ്പൻ എന്ന രീതിയിലല്ല ഉദ്ദേശിച്ചത്. എന്നെ കള്ളനാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിനോട് എത്ര വലിയ ആളാണെങ്കിലും ഞാൻ പ്രതികരിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. എന്റെ വാക്കുകൾ അങ്ങനെ ആയിപ്പോയതിൽ ഖേദമുണ്ട്. മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും മാപ്പ് ചോദിക്കുന്നു എന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. നിയമസഭാ മന്ദിരത്തിന് മുൻപിൽ വെച്ചാണ് അൻവർ മാധ്യമങ്ങളോട് മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതികരിച്ചത്. മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ജീവിക്കാൻ പോവുകയാണെന്നും അതിനുള്ള സംവിധാനം റിയാസും മുഖ്യമന്ത്രിയുടെ മകളും കൂടി ഒരുക്കുകയാണെന്നും ഉൾപ്പെടെ അൻവർ ആരോപിച്ചിട്ടുണ്ട്. ഈ കപ്പൽ മുങ്ങാൻ പോകുന്ന കപ്പലാണെന്നും കപ്പിത്താനും കുടുംബവും മാത്രം രക്ഷപ്പെടുന്ന രാഷ്ട്രീയത്തിലേക്കാണ് കേരളം പോകുന്നതെന്നും അൻവർ എടുത്തു പറഞ്ഞു. പിണറായി അല്ല, പിണറായിയുടെ അപ്പന്റെ അപ്പൻ പറഞ്ഞാലും ഞാൻ മറുപടി കൊടുക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. എന്റെ അഭിമാനമാണ് വലുത്. ADGP അജിത് കുമാറിനെതിരെ ഒരു വാക്ക് പോലും പറയാൻ മുഖ്യമന്ത്രി കഴിയില്ല എന്നാണ് ഇന്ന് അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ PV അൻവർ തന്നെ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അതേസമയം ഇന്നും നിയമസഭയിലേക്ക് മുഖ്യമന്ത്രി എത്തിയില്ല. അദ്ദേഹത്തിന് പനിയാണ്, അതുകൊണ്ട് ആരോഗ്യപരമായ കാരണങ്ങളാണ്, അതുകൊണ്ടാണ് സഭയിൽ വരാത്തത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഡോക്ടർമാർ വിശ്രമം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ നിയമസഭാ സമ്മേളനത്തിനിടെ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിന്നിരുന്നു. മുഖ്യമന്ത്രിക്ക് ഡോക്ടർമാർ വോയിസ് റെസ്റ്റ് നിർദ്ദേശിച്ചിരുന്നുവെന്നും അറിയിച്ചിരുന്നു. അടിയന്തര പ്രമേയത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാത്തത് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. നിയമസഭയിലെത്തിയ PV അൻവറിനെ അതേസമയം മഞ്ഞളാംകുഴി അലി എഴുന്നേറ്റ് നിന്നാണ് അഭിവാദ്യം ചെയ്തത്. നജീബ് കാന്തപുരം, P ഉബൈദുള്ള എന്നിവരും അൻവറിനെ കൈകൊടുത്തു. KT ജലീലിനൊപ്പമാണ് നിയമസഭയുടെ ഒന്നാം നിലവരെ അൻവർ എത്തിയത്. DMK ചുവന്ന ഷാൾ അണിഞ്ഞും ചുവന്ന തോർത്ത് കയ്യിലേന്തിയുമാണ് അൻവർ നിയമസഭയിലെത്തിയത്. അതേസമയം വലിയ രീതിയിൽ തന്നെ ഇവിടെ വിവാദങ്ങൾ ഉടലെടുക്കുകയാണ്. ഈ ഒരു പരാമർശത്തിൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുനിഞ്ഞേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ തേടി വീണ്ടും സർക്കാരിന് കത്ത് നൽകും. മറുപടി നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണ്. ഗവർണർക്ക് നേരിട്ട് ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കാനാവില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥരോട് വിശദീകരണം ആവശ്യപ്പെട്ട ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഗവർണർക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കി.